ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സിൽവാൻ ലൈറ്റ്സ് ഗാലറിയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് ഷോബ വില്ല എൻകോൻസ്റ്റയിലെ ഡാലിയ റോൺസൺ ദമ്പതികളുടെ വില്ല കാണാനാണ്. വില്ല വരുന്നത് വളരെ കണ്ടംപററി സ്റ്റൈലാണ്. വളരെ നീറ്റ് ആൻഡ് ക്ലിയർ ആയി റഫ് ഫിനിഷ് ആയിട്ടുള്ള ടെക്സ്റ്ററാണ് ഇതിൻ്റെ ചുറ്റിലും ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ലൊക്കേഷൻ എവിടെയെന്ന് വെച്ചാൽ നമ്മുടെ പാലായി സദ്ഭവന സ്കൂളിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് വരുന്നത്. ദെൻ നമുക്ക് നമ്മുടെ ഈ വീടിൻ്റെ കാഴ്ചകൾ കാണാം. ഇത് വളരെ മനോഹരമായിട്ട് നമ്മളെ ജിഫെക്സിൻ്റെ ലൈറ്റ് ഓരോ രീതിയിൽ അവർ എടുത്ത് കാണിക്കുന്ന ഇൻറ്റീരിയറാണ് ചെയ്തിരിക്കുന്നത്. ഇതിപ്പം ഗാർഡൻ ഏരിയ ആണെങ്കിലും ഔട്ട്ഡോർ ആണെങ്കിലും ഇൻഡോർ ആണെങ്കിലും ജിഫെക്സ് ലൈറ്റുകളാൽ നിറഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ ഭംഗി എടുത്ത് കാണിക്കുന്നത് തന്നെയുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് അവരുടെ സിറ്റ് ഔട്ടിലാണ്. വളരെ റഫ് ഫിനിഷ് കൊടുത്തിട്ടുള്ള, നോർമൽ പെയിൻറ്റിങ് ചെയ്യുന്നതിന് പകരം ഒരു റഫ് ഫിനിഷ് കൊടുത്തിട്ടുള്ള വാളാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അതേപോലെ നമ്മളെ സിൽവാനിൻ്റെ വാൾ ലൈറ്റ്സ് വളരെ സിമ്പിളായിട്ട് ലൈറ്റായിട്ട് രീതിയിൽ ഒരു എഫക്റ്റ് കൊടുക്കുന്ന, ലൈറ്റ് വെളിച്ചം നൽകുന്നൊരു വാൾ ലൈറ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ സീലിങ്ങിൽ രണ്ടും കൊടുത്തിട്ടുള്ളത് ജിഫെക്സിൻ്റെ രണ്ട് വാൾ ലൈറ്റ്സ് ആണ്. ആ വാൾ ലൈറ്റ്സ് അവർ സീലിംഗ് ലൈറ്റ്സ് ആയിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ആംബിയൻസ് ആണ് ഉണ്ടാവുക. ലൈറ്റ് വെളിച്ചമേ ഉണ്ടാവുള്ളൂ. അതിനെ കൊണ്ട് തന്നെ ആ ഒരു വൈറ്റ്നെസ് നല്ലൊരു ആംബിയൻസ് ആണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇവിടെ ഫ്രണ്ട് ഡോർ ചെയ്തിരിക്കുന്നത് വളരെ വൈഡായിട്ടുള്ള ഒരു പ്ലെയിൻ ഡോറാണ്. നോർമൽ ഡിസൈൻസും കാര്യങ്ങളും ഒന്നും തന്നെ ആഡ് ചെയ്തിട്ടില്ല. വളരെ ഡീസൻറ്റ് കണ്ടംപററി സ്റ്റൈലാണ് ചെയ്തിരിക്കുന്നത്. നമുക്കതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറി വരുന്നത് തന്നെ അവരുടെ ലിവിങ് ഏരിയയിലേക്കാണ്. വളരെ മനോഹരമായിട്ട് ഇൻറ്റീരിയർ ചെയ്തിട്ടുള്ള ഒരു ഏരിയയാണ്. പ്ലെയിൻ വൈറ്റ് വാളിനെ എടുത്തു കാണിക്കാൻ വേണ്ടിയിട്ട് ടെക്സ്ചർ പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ട്. നല്ല ഇൻറ്റീരിയർ വർക്ക്സാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അതിന് മാച്ചിങ് ആയിട്ടുള്ള സോഫ സെറ്റാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അത് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ട് ഒരു ഗസ്റ്റൊക്കെ വന്നാൽ അത്യാവശ്യം ഇരിക്കാനുള്ള സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വലിയ സോഫ സെറ്റ് ഏരിയ തന്നെയാണ്. സോഫ സെറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മൾ ടി വി യൂണിറ്റ് വരുന്നത്. അത്യാവശ്യം വലിയൊരു ടി വി യൂണിറ്റാണ്. അതിനെ ഭംഗിയാക്കാൻ വേണ്ടി അവർ മാർബിൾ ബാക്ക്ഗ്രൗണ്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ചെറിയ ഷെൽഫുകൾ കൊടുത്തിട്ടുണ്ട്, ഫ്ലവേഴ്സ്, അങ്ങനെ ഡെക്കറേറ്റീവ് ആയിട്ട് വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ അവരുടെ ഫാമിലി ഫോട്ടോ വരുന്നുണ്ട്. ഈ ഒരു ഏരിയയിൽ തന്നെ, ഗസ്റ്റ് വരുന്ന ഏരിയയിൽ തന്നെ ഫാമിലി ഫോട്ടോ വെച്ചിട്ടുണ്ട്. ഈ ലിവിങ് റൂമിന് വളരെ വെളിച്ചം പകരാനും ആംബിയൻസ് നൽകാനും വേണ്ടിയിട്ട് ഇവർ ജിഫെക്സിൻ്റെ പാനൽ ലൈറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിനോടൊപ്പം ഇവിടെ സെൻട്രലിൽ തന്നെ ഒരു ഭംഗിയുള്ള ഒരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അത് വളരെ അട്രാക്റ്റീവ് ആയിട്ടുണ്ട്. അതിൻ്റെ കൂടെ ജിപ്സത്തിൽ ചെയ്തിട്ടിരിക്കുന്നത് സ്ട്രിപ്പ് അല്ല, പ്രൊഫൈലാണ്. അത് ജിപ്സത്തിന് വല്ലാണ്ട് എടുത്ത് കാണിക്കുന്നുണ്ട്. വാം ലൈറ്റാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. ഫോട്ടോ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു സ്പോട്ട് ലൈറ്റ് കൊടുത്തിട്ടിട്ട് അതെങ്ങനെയാണ് ഇവിടെ ലിവിങ്ങിൽ ഇതാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ലിവിങ് ഏരിയയിൽ നിന്ന് നേരെ വരുന്നത് ഡൈനിങ് സ്പേസിലേക്കാണ്. അത്യാവശ്യം വലിയ ഒരു ഡൈനിങ് സ്പേസാണ് ഇവിടെ ഇവരെ ഒരുക്കിയിട്ടുള്ളത്. 8 പേർക്ക് വിശാലമായിട്ട് ഇരിക്കാൻ പറ്റിയൊരു വലിയ ഡൈനിങ് സ്പേസ് തന്നെയാണ്. അതിനെ ഭംഗിയാക്കാൻ വേണ്ടി 2 ഹാങ്ങിങ് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. സെൻട്രൽ ഫാനാണ് ഉള്ളത്. അതിൻ്റെ 2 സൈഡിലും ഹാങ്ങിങ്സും പാനൽസും ആണ് ഈ ഏരിയ ചെയ്തിട്ടുള്ളത് മെയിൻലി. അതിനോടൊപ്പം തന്നെ ജോയിൻ ചെയ്തുകൊണ്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും ഒരു ഓപ്പൺ കിച്ചണും ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. കബോർഡാണെങ്കിലും ഒക്കെ വളരെ നീറ്റായിട്ട് കണ്ടംപററി സ്റ്റൈലാണ് ഇവിടെ ചെയ്തിട്ടിരിക്കുന്നത്. ഈ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിനെ ഹൈലൈറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി 3 പെൻഡൻറ്റ് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ജിഫെക്സിൻ്റെ പെൻഡൻറ്റ് ലൈറ്റ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ വാം വെളിച്ചം ഇവിടെ ഒരു നല്ലൊരു ആംബിയൻസ് തന്നെയാണ് നൽകുന്നത്. ഈ കിച്ചണ് ചെയ്തിരിക്കുന്നത് പാനൽസും സ്പോട്ട് ലൈറ്റ്സും പ്രൊഫൈൽസും വെച്ചിട്ടാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. കിച്ചൺ ബോർഡിൻ്റെ അടിയിൽ ക്ലിയറായിട്ട് ഒരു പ്രൊഫൈലാണ് ചെയ്തിട്ടുള്ളത്. അതും കൺസീൽഡ് പ്രൊഫൈലാണ് ചെയ്തിട്ടുള്ളത്. ഈ കിച്ചൺ കൊടുത്തിട്ടുള്ള വളരെ ഒരു നീറ്റായിട്ട് കണ്ടംപററി സിമ്പിൾ രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ വളരെ ക്യൂട്ടായിട്ട് ഒരു ഷെൽഫിൽ കപ്സ് വെച്ച് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് അതിനോട് കൂടെ ഒരു വർക്ക് ഏരിയ ഉണ്ട്. മെയിൻ വോക്സും കാര്യങ്ങളും യൂസ് ചെയ്യും, മീൻസ് കിച്ചൺ വോക്സ് കാര്യങ്ങളും ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വർക്ക് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഡൈനിങ് ഏരിയയിൽ നിന്ന് വാഷ് ഏരിയയിലേക്ക് സെപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട്. ജി എ പൈപ്പിൽ വുഡൻ പാനലിംഗ് വരുന്ന പാർട്ടീഷനാണ് ചെയ്തിട്ടുള്ളത്. അതിൽ തന്നെ അവർ പ്രൊഫൈൽ ചെയ്തിട്ടുണ്ട്. ഇവിടെ വെച്ച് സ്റ്റാൻസും കാര്യങ്ങളും ഫ്ലവേഴ്സും കാര്യങ്ങളും എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് തന്നെ അവർ പ്രൊഫൈലാണ് ചെയ്തിട്ടുള്ളത്. വാം ലൈറ്റാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ മറ്റൊരു സ്പെഷ്യാലിറ്റി എന്തെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ഓപ്പൺ സ്പേസ് വരുന്നുണ്ട്. ഒരു സ്ലൈഡിങ് ഡോറോട് കൂടി ഒരു ഓപ്പൺ സ്പേസ് വരുന്നുണ്ട്. ഇതാണ് ആ ഓപ്പൺ സ്പേസ് വരുന്നത്. നാച്ചുറിൻ്റെ ബ്യൂട്ടി അതേപോലെ എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ട്, അതേപോലെ ആസ്വദിക്കാൻ വേണ്ടിയിട്ട്
ഉള്ള ഒരു സ്പേസ് ആണത്. ഒരു സിറ്റിംഗ് 4 4-seat ടേബിളും ആയിട്ടുള്ള സിറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. അതോടുകൂടി ഈ റഫ് ഫിനിഷ് സ്ട്രെച്ചർ എടുത്തു കാണിക്കാൻ വേണ്ടിയിട്ട് തന്നെ ഒരു 2 സൈഡിൽ 4-way light കൊടുത്തിട്ടുണ്ട്. ജിഫെക്സിൻ്റെ 4-way lengths ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ലൈറ്റിൻ്റെ പർപ്പസിന് ജിഫെക്സിൻ്റെ ഒരു വാൾ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഔട്ട്ഡോർ വാൾ ലൈറ്റ് ആണ് വരുന്നത്. ഇപ്പം 4-way ആണെങ്കിലും ഈ വാൾ ലൈറ്റ് ആണെങ്കിലും വാട്ടർ പ്രൂഫ് ആണ് വരുന്നത്. ആൻഡ് ദ ബ്യൂട്ടി നാച്ചുറിൻ്റെ ബ്യൂട്ടി എടുത്ത് കാണിക്കുന്നുണ്ട്. അതിൽ ഓരോരോ ഫ്ലഡ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ചെടീനൊക്കെ എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് തന്നെ ഫ്ലഡ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. കുറേ ബൊള്ളാർഡ്സ് കൊടുത്തിട്ടുണ്ട്. 1 feet വരുന്ന ബൊള്ളാർഡ് ടൈപ്പ്, ഗേറ്റ് ലൈറ്റിലൊക്കെ കൊടുക്കുന്ന ടൈപ്പ് പാസേജ് ഏരിയയിൽ കൊടുത്തിട്ടുണ്ട്. ആൻഡ് 2 feet ഉള്ള ബൊള്ളാർഡ്സ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഷെയ്ഡ്സ് ഈ പുല്ലിലൊക്കെ നന്നായിട്ട് കാണിക്കും. നമ്മളിപ്പോൾ പറഞ്ഞല്ലോ ചെടീനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ഫ്ലഡ് ലൈറ്റ് കൊടുത്തിട്ടുണ്ടെന്ന്. അതിൻ്റെ ബാക്കിൽ നല്ല ഭംഗിയുള്ളൊരു ക്ലാഡിംഗ് സ്റ്റോണ്, കുറച്ച് റഫ് ഫിനിഷ് വുഡൻ ലൈക്ക് വരുന്നൊരു ക്ലാഡിംഗ് സ്റ്റോണാണ് ചെയ്തിട്ടുള്ളത്. ഇതിനോടൊപ്പം തന്നെ ഇവിടെ തന്നെ ഈ നാച്ചുറിൻ്റെ ബ്യൂട്ടി എടുത്ത് കാണിക്കുന്ന ഈ ഓപ്പൺ സ്പേസിൽ നന്നായിട്ട് പപ്പായൊക്കെ നന്നായിട്ടുണ്ടായിട്ട് നല്ല മനോഹരമായിട്ടുണ്ടായിട്ട് നിൽക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഏരിയ ആണത്. നല്ല റിലാക്സ് ചെയ്യാൻ പറ്റിയിട്ടുള്ള അടിപൊളി ഒരു ആംബിയൻസ് ഉള്ള ഏരിയ ആണ്. ഡൈനിങ്ങിനോട് തന്നെ ചേർന്നുകൊണ്ടൊരു റൂം വരുന്നുണ്ട്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ളൊരു വലിയ റൂം തന്നെയാണ് വരുന്നത്. വൈഡ് ആയിട്ടുള്ള റൂമാണ് വരുന്നത്. ഇതിനെ ഹൈലൈറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് വലിയ മിറർ തന്നെ വരുന്നുണ്ട്. മിററിൻ്റെ സൈസ് കൊണ്ട് ഈ റൂമിന് നല്ല സ്പേഷ്യസ് ആയിട്ട് തോന്നിക്കുന്നുണ്ട്. ജൂട്ടിൻ്റെ കേർട്ടൻസും കാര്യങ്ങളും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിനിഷാണ് കൂടുതൽ ഇവിടെ ചെയ്തിരിക്കുന്നത്. ബ്ലാക്ക് ബെഡാണ് വരുന്നത്. ബ്ലാക്ക് ഫിനിഷിൽ തന്നെയാണ് ബെഡിനോട് ചേർന്നിട്ടുള്ള വുഡൻ പാനലിങ്ങും ചെയ്തിട്ടുള്ളത്. അതിൻ്റെ മുകളിൽ അതിനെ ഹൈലൈറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് വാൾ വാഷ് ചെയ്യുന്ന ജിഫെക്സിൻ്റെ വാൾ ലൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. വാം ആംബിയൻസ് നൽകുന്ന വാൾ ലൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. ജൂട്ടിൻ്റെ കേർട്ടൻസും കാര്യങ്ങളും വരുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള വർക്ക് സ്പേസ് വരുന്നുണ്ട്. വർക്ക് സ്പേസിൽ അത്യാവശ്യം കബോർഡും കാര്യങ്ങളും അത്യാവശ്യം ലാപ്പൊക്കെ കീപ്പ് ചെയ്യാൻ പറ്റിയൊരു സ്പേഷ്യസ് ആയ കബോർഡും കാര്യങ്ങളുമാണ് വരുന്നത്. ഈ വാർഡ്രോബിൻ്റെതും സ്ലൈഡിംഗ് ഡോറാണ് വരുന്നത്. അത്യാവശ്യം വലിയൊരു വാർഡ്രോബ് തന്നെയാണ്, അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ളൊരു വാർഡ്രോബ് തന്നെയാണ് വരുന്നത്. അതിൻ്റെ കൂടെ അറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു വാഷ്റൂം വരുന്നുണ്ട്. ഊരിലേക്ക് പോകുമ്പോഴുള്ള വ്യൂ ആണ് ഇവിടെ കാണുന്നത്. അത് എൻട്രൻസിൽ തന്നെ ഒരു സിൽവാൻ്റെ ജിഫെക്സിൻ്റെ ഒരു വാൾ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ആൻറ്റിക് വാൾ ലൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. ആൻറ്റിക്കിൽ മിൽക്കി വാൾ ലൈറ്റ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒരു വാം ലൈറ്റിലാണ് വരുന്നത്. അതിനോടൊപ്പം തന്നെ സ്റ്റെപ്പ് കയറി ചെന്ന് ഫസ്റ്റ് തന്നൊരു ലോഞ്ച് ഉണ്ട്. ആ ഈ ലോഞ്ചിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു ഡെക്കറേറ്റീവ് ആയിട്ടുള്ളൊരു ചെടി കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ മാച്ചിങ് ആയിട്ടുള്ള ക്രീം കളറിൽ വരുന്ന കർട്ടൻ ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇതിനെ ഹൈലൈറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ജിഫെക്സിൻ്റെ ഹാങ്ങിങ് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ആൻറ്റിക്കിൽ വരുന്ന മിൽക്കി ബോൾ വരുന്ന ഹാങ്ങിങ് ലൈറ്റാണ്. വാൾ ലൈറ്റും ഇതൊക്കെ വളരെയധികം മാച്ചിങ് ആയിട്ടുള്ള ഹാങ്ങിങ് ലൈറ്റാണ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ സെയിം ഹാങ്ങിങ് ആണ് അടുത്ത സ്റ്റെപ്പ് നമ്മൾ കയറി എത്തുന്ന ഏരിയയിലും ചെയ്തിരിക്കുന്നത്. ബട്ട് ഡിഫറെൻ്റായിട്ട് കുറച്ച് അലൈൻമെൻറ്റൊക്കെ മാറ്റിയിട്ട് രണ്ടിനെയും രണ്ടാക്കി വ്യത്യസ്തമാക്കുന്ന രീതിയിലാണ് ഇവിടെ ഹാങ്ങിങ് സെറ്റ് ചെയ്തിരിക്കുന്നത്. സെയിം ആൻറ്റിക്കിൻ്റെ മിൽക്കി ബോളാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിൽ എത്തിയാൽ ഒരു പാസേജ് ഏരിയ വരുന്നുണ്ട്. അവിടെ തന്നെ ജിഫെക്സിൻ്റെ ഒരു സിലിണ്ടർ ലൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു സ്ഥലത്ത് വെളിച്ചം നൽകാനും ആംബിയൻസ് നൽകാനും ആയിട്ട് സിലിണ്ടർ ലൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അത് നമ്മൾ എത്തുന്നത് പ്രയർ ഹാളിലേക്കാണ്. പ്രയർ ഹാളിലെ ജീസസിൻ്റെ ഒരു പിക്ചർ അവർ ഡ്രോയിങ് ആണ് ചെയ്തിട്ടുള്ളത്. ഒരു വലിയ ജീസസിൻ്റെ പിക്ചർ വെച്ചിട്ടുണ്ട്. അതിനെ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ 2 പിക്ചർ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം ഒരു മെഴുകുതിരിൻ്റെ ആംബിയൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു വാൾ ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഈ വീടിൻ്റെ മാസ്റ്റർ ബെഡ്റൂം വരുന്നത്. വളരെ സ്പേഷ്യസ് ആയിട്ട് വൈഡായിട്ടുള്ളൊരു വലിയ ബെഡ്റൂം തന്നെയാണ് ഇതിൻ്റെ ബെഡ് സൈഡ് വരുന്നത്. സെൻട്രൽ ബെഡായിട്ട് 2 സൈഡിലും ബെഡ് സൈഡ് ടേബിൾ വരുന്നുണ്ട്. അതിൻ്റെ മുകളിൽ തന്നെ അതിനെ ഹൈലൈറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ജിഫെക്സിൻ്റെ സിംഗിൾ ഹാങ്ങിങ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. 2 സൈഡിലും സിംഗിൾ ഹാങ്ങിങ്സ് വരുന്നുണ്ട്. ആൻറ്റിക് കോട്ടിംഗ് ഉള്ള ഗോൾഡൻ ഗ്ലാസ് ആയിട്ടുള്ള ലാംപ് ടൈപ്പ് സിംഗിൾ ഹാങ്ങിങ് ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടുത്തെ എല്ലാ റൂമുകളുടെയും സ്പെഷ്യാലിറ്റി ഈ റൂമിനെ സ്പേഷ്യസ് ആക്കുന്നത് ഇതിൻ്റെ വാർഡ്രോബ് ആണ്. അതിൻ്റെ മുകളിൽ വലിയൊരു മിറർ തന്നെയാണ് അവർ കൊടുത്തിട്ടുള്ളത്. സ്ലൈഡിങ് ആയിട്ടുള്ള ഡോർസ് ആണ് കാര്യങ്ങളാണ് വരുന്നത്.
അതിൻ്റെ കൂടെ ഒരു വാൾ ചെയ്തിരിക്കുന്നത് ക്ലാഡിംഗ് സ്റ്റോൺ ആണ്. ക്ലാഡിംഗ് സ്റ്റോൺ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതിനെ ഹൈലൈറ്റ് ചെയ്യാൻ ജിഫെക്സിൻ്റെ ഒരു സിയോബി ആണ് കൊടുത്തിട്ടുള്ളത്. മീൻസ് കോബ്ലൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. ന്യൂട്രൽ വൈറ്റ് കളർ കോബ്ലൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ അതേപോലെ കേവിലൊക്കെ പ്രൊഫൈലായിട്ടും സ്ട്രിപ്പും ചെയ്തിട്ടുണ്ട്. ഭയങ്കര സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ്. ഈ സ്പേഷ്യസ് റൂമിൻ്റെ തന്നെ ആംബിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ ജിപ്സത്തിൽ സിലിണ്ടർ ജിഫെക്സിൻ്റെ സിലിണ്ടർ ലൈറ്റ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. കോബ് ലൈറ്റ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ജിപ്സത്തിൽ രണ്ട് ഏരിയയിൽ സിലിണ്ടർ ലൈറ്റ് കൊടുത്തത് കൂടാതെ സെൻട്രൽ ഒരു ഹാങ്ങിങ് ലൈറ്റ് വരുന്നുണ്ട്. ഒരു കുറച്ചൊരു റിച്ച്നെസ് ലുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഹാങ്ങിങ് ലൈറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. ഈ വർക്ക് സ്പേസ് കഴിഞ്ഞാൽ ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ റൂമിൻ്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു ബാൽക്കണി വരുന്നുണ്ട്. ഈ ഡോർ ഓപ്പൺ മീൻസ് ഈ കർട്ടൻ ഓപ്പൺ ചെയ്തിട്ട് സ്ലൈഡിങ് ഡോർ ഓപ്പൺ ചെയ്താൽ തന്നെ ഒരു ചെറിയൊരു ബാൽക്കണി, പക്ഷേ റിലാക്സ് ചെയ്യാൻ പറ്റിയ നല്ല വ്യൂ ഉള്ളൊരു ബാൽക്കണി. ഇവിടെ വളരെ നല്ലൊരു ആംബിയൻസ് ആണ് നല്ലത്, നല്ലൊരു വ്യൂ ഉണ്ട്. അതേപോലെ ഇതിനൊരു ആംബിയൻസ് നൽകാനായിട്ട് ജിഫെക്സിൻ്റെ ഒരു റാന്തൽ ലുക്ക് കൊടുക്കുന്ന ഒരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഫ്ലോറിൽ മൂന്ന് ബെഡ്റൂംസ് ആണ് വരുന്നത്. നെക്സ്റ്റ് മാസ്റ്റർ ബെഡ്റൂം കഴിഞ്ഞാലുള്ള ബെഡ്റൂമാണിത്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂം തന്നെയാണ്. ഇതിൽ എൻട്രൻസിൽ തന്നെ നമ്മുടെ ജിഫെക്സിൻ്റെ വാൾ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതിമനോഹരമായി വാൾ വാഷ് ചെയ്യുന്ന വാൾ ലൈറ്റാണ് കൊടുത്തിട്ടുള്ളത്. ബെഡ് എന്ന് ചെയ്തിരിക്കുന്ന അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡാണ്. അതിനോട് തന്നെ ജോയിൻ ചെയ്തിട്ട് വുഡൻ പാനലിംഗ് ചെയ്തിട്ടുണ്ട്. അതന്നെ വളരെ ഡിസൈൻ ഡിഫറെൻറ്റ് ഡിസൈനിലാണ് ചെയ്തിട്ടുള്ളത്. അതിനൊന്ന് ഹൈലൈറ്റ് ചെയ്യിപ്പിക്കാൻ അവർ സ്ട്രിപ്പ് പ്രൊഫൈൽ അതിൻ്റെ ഉള്ളിൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ഡിസൈൻ വളരെ നന്നായിട്ട് എടുത്തു കാണിക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ നമ്മുടെ ഈ കർട്ടൻസിൻ്റെ അടുത്ത് തന്നെ നമ്മുടെ ഒരു നല്ലൊരു ഭംഗിയുള്ള വാൾ ലൈറ്റ് പ്ലസ് ക്ലോക്ക് വരുന്ന ഒരു ഐറ്റമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ബെഡ്റൂമിൽ ചെറിയൊരു വർക്ക് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഒരു ചെയർ അറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു വർക്ക് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതിനെ ഹൈലൈറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ചെറിയൊരു ടേബിൾ ലാമ്പ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പേപ്പർ വർക്ക്സും കാര്യങ്ങളൊക്കെ വരുന്ന ടൈപ്പ് നല്ല ഭംഗിയുള്ളൊരു ടേബിൾ ലാമ്പ് കൊടുത്തിട്ടുണ്ട്. ഈ ബെഡ്റൂമിൻ്റെ ഹൈലൈറ്റ് എന്തെന്ന് വെച്ചാൽ ഈ ബെഡ്റൂമിൽ നിന്ന് ഓപ്പണിംഗ് ആയിട്ടൊരു ബാൽക്കണി വരുന്നുണ്ട്. ഇതേപോലെ ലൈറ്റിംഗ് പാസ് ചെയ്യും, ലൈറ്റ് നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് രണ്ട് കർട്ടൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒന്ന് നെറ്റ് ടൈപ്പും ഒന്ന് ജൂട്ട് ടൈപ്പും. ദെൻ ഇത് ഓപ്പൺ ചെയ്താൽ ഒരു സ്ലൈഡിംഗ് ഡോറാണ് വരുന്നത്. ഓപ്പൺ ഡോർ കടന്ന് നമ്മൾ വരുന്നത് നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാൽക്കണിയിലേക്കാണ്. റഫ് ഫിനിഷുള്ള ടെക്സ്ചർ തന്നെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ജിഫെക്സിൻ്റെ സ്റ്റോൺ ഗ്രേ മെറ്റീരിയലായിട്ടുള്ള അലൂമിനിയത്തിൽ സ്റ്റോൺ ഗ്രേ വരുന്ന അപ്പ് ആൻഡ് ഡൗൺ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ റഫ് ഫിനിഷിലേക്ക് വളരെയധികം മാച്ചിങ് ആണ്. ഫ്ലോറിലെ ലാസ്റ്റ് ബെഡ്റൂം വരുന്നത് ദ തേർഡ് ബെഡ്റൂം. എവിടെയും ചെയ്തിട്ടുള്ളത് ഒരു ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ടുള്ള ഒരു വൈറ്റ് ബെഡാണ് ചെയ്തിട്ടുള്ളത്. വൈറ്റ് ബെഡിൻ്റെ ടോപ്പിൽ നമ്മുടെ ഹൈലൈറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ജിഫെക്സിൻ്റെ ഒരു വാൾ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ആൻറ്റിക് ഫിനിഷിൽ വരുന്ന ഒരു ലാമ്പ് ടൈപ്പ് വാൾ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ റൂമിന് സ്പേഷ്യസ് ആയി തോന്നിക്കാൻ വേണ്ടിയിട്ട് തന്നെ വലിയ മിററ് കൊടുത്തിട്ടുള്ള വാർഡ്രോബും കാര്യങ്ങളും ആണ് വരുന്നത്. ആസ് ജൂട്ട് ടൈപ്പിലാണ് നമ്മുടെ വിൻഡോയുടെ കർട്ടൻസും കാര്യങ്ങളും വരുന്നത്. അത് ഓപ്പൺ ചെയ്താൽ കാണുന്ന വ്യൂ എന്ന് പറയുന്നത് നമ്മുടെ ഹൈലൈറ്റ് ചെയ്യിക്കുന്ന മെയിൻ ഓപ്പൺ ഏരിയ വരുന്നുണ്ട്. അത് ഓപ്പൺ ചെയ്താൽ ആ ഒരു സ്പേസാണ് കാണാം. അവിടെ ചെയറും കാര്യങ്ങളും ഇട്ടിട്ട് ഒരു വർക്ക്സ് ഏരിയ അല്ല ബട്ട് ഓപ്പൺ ചെയ്ത് റിലാക്സ് ചെയ്യാൻ പറ്റിയൊരു ഏരിയ വരുന്നുണ്ട്. ഈ വീടിൻ്റെ ഓണേഴ്സ് ആയിട്ടുള്ള റെയിൻസൻ സാറിൻ്റെ അടുത്തും ഡാലിയ മാമിൻ്റെ അടുത്തും നമുക്ക് ചോദിക്കാം. ഇതിൻ്റെ ഡിസൈനിങ് നടത്തിയത് എൻ്റെ ബ്രദറിൻ്റെ മോളാണ്. ആർക്കിടെക്റ്റാണ്. ആളിപ്പം ഓസ്ട്രേലിയയിലാണ്. അപ്പം നമ്മളിവിടുന്ന് ഡ്രോയിങ് അങ്ങ് അയച്ചു കൊടുത്ത് അവിടെ ഇരുന്ന് പുള്ളിക്കാരത്തി ചെയ്തൊരു ഡിസൈനിങ് ആണ്. സാറും മാമും കൂടെ ആയിരുന്നല്ലോ സിൽവാൻ വിസിറ്റ് ചെയ്തിരുന്നതും. മീൻസ് ഹാങ്ങിങ് ആണെങ്കിലും ബാക്കിയുള്ള ലൈറ്റ്സും ഒക്കെ സെലക്ട് ചെയ്തത്. അവിടുത്തെ എക്സ്പീരിയൻസ് എന്തായിരുന്നു? എല്ലാവരും നല്ല കോപ്പറേറ്റീവ് ആയിരുന്നു. പ്രത്യേകിച്ച് ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. അന്നേരം ഭയങ്കര സപ്പോർട്ടായിരുന്നു. നമുക്ക് എപ്പോൾ വേണേലും വന്ന് പർച്ചേസ് ചെയ്യാനും ഒക്കെ നല്ല സപ്പോർട്ട്. കളക്ഷൻ ഉണ്ട് സിൽവനിൽ. ഇപ്പം നമ്മൾ ടൗണിൽ കണ്ടതിൽ കുറെ ഷോപ്പുകൾ ഞങ്ങൾ കയറി ഇറങ്ങിയതാണ്. അവിടെ കണ്ടതിൽ അത്യാവശ്യം നല്ല കളക്ഷൻസ് വെറൈറ്റി കളക്ഷൻസ് ഉള്ള ഒരു സ്ഥാപനം തന്നെയാണ്. നമ്മൾ ഈവൻ ഞങ്ങൾ കുറച്ച് ലൈറ്റ്സുകളൊക്കെ ദുബായിൽ കൊണ്ടുവന്നാണ്. ആ ലൈറ്റ്സ് വരെ കൂടി ഉണ്ടായിരുന്നു. മാമും സാറും ഇപ്പോൾ ഷോറൂമിൽ വന്നപ്പം സർവീസ് ഒക്കെ എങ്ങനെയായിരുന്നു? കസ്റ്റമർ സർവീസ് ഓക്കെ ആയിരുന്നു? നമ്മളെ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി എങ്ങനെയാണ്? അതൊക്കെ എല്ലാം സാറ്റിസ്ഫൈഡ് ആണോ? ആ, തീർച്ചയായും സാറ്റിസ്ഫൈഡ് ആണ്. നല്ല കോപ്പറേറ്റീവ് ആയിരുന്നു എല്ലാ സ്റ്റാഫും ആണെങ്കിലും എല്ലാവരും. ഡെലിവറി ഒക്കെ നന്നായിരുന്നു. കറക്റ്റ് സമയത്ത് തന്നെ എത്തിക്കാനൊക്കെ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഇറ്റ്സ് മീ റഷ സൈനിങ് ഓഫ്.